സമാനതകളില്ലാത്ത ജീവിത പോരാട്ടത്തിന്റെ കഥയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടേത് ഇന്ത്യക്കേറെ അഭിമാനമേക്കിയ ധീര സൈനികനായ ഈ ആലപ്പുഴക്കാരന്റെ കഥ ഏതൊരു ഇന്ത്യക്കാരനെയും ആവേശം കൊള്ളിക്കുന്നതാണ് കശ്മീർ തീവ്രവാദികളുടെ പേടി സ്വപ്നവും ദേശസ്നേഹികളുടെ അഭിമാനവുമായ രാഷ്ട്രീയ റൈഫിൾസിലെ മേജർ പദവി അലങ്കരിച്ച അദ്ദേഹം കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് സൈനിക വൃത്തിയിലേക്ക് കടക്കുകയായിരുന്നു എന്നെ കടന്ന് ഒരു ബുള്ളറ്റും നിങ്ങൾക്കു നേരെ എത്തില്ല എന്ന ഉറച്ച വാക്കിൻ്റെ ശക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖലയിൽ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഋഷിക്ക് ഗുരുതരമായി പരിക്കേറ്റത് മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം നിരവധി ശസ്ത്രക്രിയകളുടെയും വിദഗ്ധ ചികിത്സയുടെയും ഫലമായാണ് ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് ഋഷിയിലെ പോരാളിയെ തളർത്താനായില്ല പരിക്കുകൾ ഭേദമായ ഉടനെ തന്നെ അദ്ദേഹം സൈനിക ജീവിതത്തിലേക്ക് തിരികെ എത്തി ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിൽ കർമ്മനിരതനായിരുന്നു അദ്ദേഹം ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ലഫ്റ്റനന്റ് കേണൽ ഋഷി സജീവമായിരുന്നു ആ മുഖാവരണവും ധരിച്ചുകൊണ്ട് തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖല മെക്കനൈസ്ഡ് ഇൻഫൻട്രി നാൽപ്പത്തിരണ്ട് രാഷ്ട്രീയ റൈഫിൾസിലെ ഐ സി ഏഴ് രണ്ട് ആറ് ഒൻപത് രണ്ട് ഡബ്ല്യു മേജർ ഋഷി ഗ്രാമീണർക്കായുള്ള മെഡിക്കൽ ക്യാമ്പിലായിരുന്നു അന്ന് തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്നും അവരെ കീഴടക്കണമെന്നുള്ള ഉത്തരവ് മേജർ ഋഷിക്ക് തന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചു ഉടൻ തന്നെ അദ്ദേഹം ക്യാമ്പ് അവസാനിപ്പിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു റഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം താലിലെത്തി പാറകൾ നിറഞ്ഞ പ്രദേശത്ത് ഏറെ ഉയരത്തിലുള്ള മൂന്ന് നില വീടായിരുന്നു അവരുടെ ലക്ഷ്യം അടുത്ത ചില വീടുകളുണ്ട് അതീവ ദുഷ്കരമാണ് ദൗത്യം പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല സൈനികർ സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു ലോക്കൽ പോലീസിനൊപ്പം എത്തി വീട് വളഞ്ഞ സൈന്യം ഉടൻ തീവ്രവാദികളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാൽ വീട്ടിൽ നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വട്ടം കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ വീട്ടുകാർ പുറത്തേക്കിറങ്ങി ഓടി തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാതിരുന്നതോടെ സൈന്യം അടുത്ത നീക്കത്തിലേക്ക് കടന്നു ചെറിയൊരു മോൾട്ടാർ ആക്രമണം അതിലൂടെ വീടിന്റെ ഒരു ഭാഗത്തിന് തീപിടിച്ചു എന്നാൽ തീവ്രവാദികളിൽ നിന്ന് അപ്പോഴും പ്രതികരണം ഉണ്ടായില്ല ഇതോടെ തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനുള്ള തീരുമാനം മേജർ ഋഷിയും കൂട്ടരും മാറ്റി സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് തീവ്രവാദികളെ കാലപുരിക്കയക്കുക ഇതായിരുന്നു ലക്ഷ്യം വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം അകത്തു കയറി ആരാ ദൗത്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല ഋഷി തന്നെ അകത്തേക്ക് കടന്നു പത്ത് കിലോഗ്രാമോളം ഐഇഡിയുമായി അദ്ദേഹം വീടിനകത്തേക്ക് കയറി മുഖം തകർത്ത വെടിയുണ്ടകൾ തനിക്ക് നേരെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് കയറിയത് അകത്തെത്തിയ റഷ്യെ ഐഇ ഡി സ്ഥാപിച്ചു ഉടൻ അത് സംഭവിച്ചു മുഗൾ നിലയിൽ നിന്നാണ് വെടിയുണ്ടകൾ അദ്ദേഹത്തിന് നേരെ വന്നത് മൂന്ന് വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന് നേരെ വന്നത് ആദ്യ വെടിയുണ്ട ഹെൽമറ്റിൽ തട്ടിത്തെറിച്ചു അടുത്തത് റഷ്യയുടെ മൂക്ക് തകർത്തു താടിയൽ തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ട മാംസം ചിതറി രക്തം പ്രഹരിച്ചു മേജർ ഋഷിയുടെ മുഖം ആകെ തകർന്നു ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് മറ്റ് സൈനികർ അകത്തേക്ക് എത്തുന്നത് അവർക്ക് അബദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം നീക്കം നടത്തിയതല്ല എന്തായാലും ചൂരൽ മലയിലെ രക്ഷാപ്രവർത്തകരിൽ അദ്ദേഹവുമുണ്ട് തന്റെ നാടിനായി ഇവിടെയും അദ്ദേഹം പോരാടുകയാണ്